ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? കപ്പ ബിരിയാണി. അപ്പൊ ഒരു വെറൈറ്റി ആയിട്ട് വീട്ടിൽ എളുപ്പമായിട്ട് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം അതിന്റെ അടുത്ത് കിടക്കുന്ന ബെൽ ഐക്കൺ എന്ത് ചെയ്യണം? ഇടിച്ചു പൊട്ടിക്കണം. അപ്പൊ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് ഈ ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. ആ കപ്പ ബിരിയാണി ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുക്കാനായിട്ട് പാനിലേക്ക് ഒരു അല്പം എണ്ണ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് എന്നിട്ട് വറുത്തെടുക്കാം. അപ്പൊ ഈ തേങ്ങ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് ചൂടാക്കാം. അപ്പൊ നമ്മുടെ തേങ്ങ ഏകദേശം മൂത്തിട്ടുണ്ട്, അപ്പൊ ഇനി ഇതങ്ങി മാറ്റി വെക്കാം. അടുത്ത ഇതിലേക്ക് നമ്മൾ തിരുവി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്നും ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഓടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് നല്ല രീതിയിൽ ആ ഒരു വറുത്ത് വരുന്ന കറിവേപ്പിലയും കൂടെ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ ആ തേങ്ങ ഒന്ന് നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റാം. അപ്പൊ നമ്മുടെ തേങ്ങ ആ തിരിവിയെടുത്തതും ആ ഒരു കട്ട് ചെയ്തെടുത്തതും എല്ലാം നല്ല രീതിയിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോ അടുത്ത് നമ്മളൊരു വലിയൊരു ഉരുളി എടുത്തിട്ടുണ്ട്, അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ വറുത്തെടുത്തതിൽ കുറച്ച് എണ്ണയും കൂടെ വന്നിട്ടുണ്ട്, അപ്പൊ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ പിന്നൊരാവശ്യത്തിനായിട്ട് ആ ഒരു എണ്ണ എടുക്കാതിരുന്നാൽ മാത്രം മതി. നമ്മളൊരു എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, നീളത്തിന് അരിഞ്ഞാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി. അപ്പൊ അതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം. ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും എല്ലാം നല്ല രീതിയിൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതൊരു മീഡിയം സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ചേർത്ത ഉടനെ തന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മുക്കാൽ സ്പൂൺ മഞ്ഞപ്പൊടിയും അതിനുശേഷം അതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് ഉള്ളി നല്ല വേഗത്തിനും ബ്രൗൺ കളറായിട്ട് വരാനും കൂടെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഉപ്പൊന്ന് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ ആ ഒരു ഉള്ളി എല്ലാം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി നമുക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിക്കാം. പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഇറച്ചി മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ആ മസാലക്കൂട്ട് ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര കിലോ ബീഫ് നമ്മൾ എടുത്തിട്ടുണ്ട്, ആ ഒരു ബീഫ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ബീഫ് നമ്മളിപ്പോ മാംസം മാത്രമല്ല എടുത്തിരിക്കുന്നത്, എല്ലും കൂടെ ചേർന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലും കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇത് ഈ മസാലയായിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ആ മസാലക്കൂട്ട് എല്ലാം നമ്മുടെ ആ ബീഫിൽ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇറച്ചി വേവാനായിട്ടാണ്, അപ്പൊ ബീഫ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം വേവുള്ളതാണ്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. ചൂടുവെള്ളം മാത്രമേ നമ്മൾ ഒഴിക്കാവൂ, കാരണം പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം സമയം ചിലപ്പോൾ എടുക്കുന്നതാണ്. ചൂടുവെള്ളം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തിളച്ച് ഫാസ്റ്റ് ആയിട്ട് വേവുന്നതാണ്. ഇറച്ചി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഇതിൽ നിന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഇതൊന്ന് അടച്ചു വെച്ച് നമ്മൾ വേവിക്കണം. ഒന്ന് മിക്സ് ചെയ്ത് ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് രണ്ട് സ്പൂൺ ഉപ്പ് നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി വെന്ത് വരുമ്പോഴത്തേക്ക് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ല രീതിയിൽ വേവിച്ചു കൊടുക്കാം. അടച്ചു വെച്ചാണ് ഇത് വേവിക്കാനുള്ളത്. പിന്നെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്നൊന്ന് നോക്കിക്കൊള്ളണം, വേവുന്നുണ്ട്. ഇപ്പൊ വെള്ളം കുറവാണ്, വെള്ളം വറ്റി പോവുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൂടെ ചേർത്ത് വേണം വേവിക്കാൻ. ഇത് അത്യാവശ്യം വേവുള്ള സാധനമായതുകൊണ്ട് ഏകദേശം നമ്മുടെ ആ ബീഫ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആ വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. പറയുമ്പോൾ കപ്പ ബിരിയാണി എന്നാണെങ്കിലും ഇവിടെ നമ്മൾ വേറെ അരിയൊന്നും ചേർക്കുന്നില്ല, കപ്പയും ബീഫും. അതാണ് ഇവിടത്തെ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞ റെസിപ്പിയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ കപ്പ എടുത്തിട്ടുണ്ട്, കപ്പ ഇതിൽ ചേർത്തു. അതിനുശേഷം ഇതിന്റെ മുകളിലോട്ട് ആദ്യം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ ഇതിന്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് വറുത്തെടുത്ത ആ ഒരു തേങ്ങ അതിന്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റും കൂടെ ആയിരിക്കും ആ വറുത്ത തേങ്ങയുടെ. ഇനി അതിന്റെ ടോപ്പിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ എല്ലാ ഭാഗത്തൂടെ ഒക്കെ ആയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കുറച്ച് കുരുമുളക് പൊടി അതെല്ലാ ഭാഗത്തൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ടോപ്പിലായിട്ട് കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് തീ ഒന്ന് കുറച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ കപ്പയും ബീഫും ഒക്കെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഒരു വലിയൊരു നീളൻ വാഴയില എടുത്തിട്ട് അതിലേക്ക് ഒന്ന് വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ആ ഒരു കപ്പ ബിരിയാണി ഏകദേശം ശരിയായിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെല്ലാരും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു കപ്പ ബിരിയാണി നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ഇത് വരുന്നത്. അപ്പൊ നമ്മൾ മിക്കവാറും ഇത് ഇപ്പൊ മൊത്തം കഴിച്ചു തീർക്കുന്നതാണ്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ ദിവസം പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.